ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 അപ്ലിക്കബിലിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പരിശോധിക്കാം. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആർ ടാഞ്ചിബിൾ ഐറ്റംസ് ദാറ്റ് ആർ ഹെൽഡ് ഫോർ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് goods or services for rental to others or for administrative purpose and are expected to be used more than a period of 12 months aa item oru tangible item aanu adu intangible item alla adu nammude production purpose ino allengil nammal cheyidukondirikkuna സർവീസസുകളുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും റെൻറ്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് 12 കൂടുതൽ നമ്മൾ ഉപയോഗിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ്, റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഓഫ് PPE. ഒരു PPE ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വാട്ട് ആർ ദി കണ്ടീഷൻസ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ആ ഐറ്റത്തിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സുകൾ ഉണ്ടാവണം. അതിൻ്റെ കോസ്റ്റ് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു PPE റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഐറ്റം PPE ആയി അക്കൗണ്ട് ചെയ്യണമെങ്കിൽ അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 പറഞ്ഞ ഡെഫിനിഷൻ ക്രൈറ്റീരിയയും റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്താൽ മാത്രമേ PPE ആയി അക്കൗണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ.